ഇന്ന് നമ്മൾ റീക്രിയേഷൻ ചെയ്യാൻ പോകുന്നത് ആഫ്രിക്കൻ വമ്പന്മാരായ ഈജിപ്തും ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലും നേർക്കുനേർ ഏറ്റുമുട്ടിയ ഒരു മത്സരമാണ്. അതെ, തീർത്തും ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു അത്. അങ്ങനെ ഫുട്ബോൾ പ്രേമികളെല്ലാവരും രോമാഞ്ചം കൊണ്ട് ആ മത്സരം ബ്രസീലിൻ്റെ ടച്ചോടെയാണ് കളി ആരംഭിക്കുന്നത്. കളി ആരംഭിച്ചതും ആദ്യം തന്നെ ഇവിടെ ഈജിപ്തിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷേ അതിലൂടെയൊന്നും ഈജിപ്തിന് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇവിടെ ബ്രസീലിൻ്റെ മുന്നേറ്റം, ബ്രസീൽ താരമായ ഹൾക്ക് ബോളുമായി വന്ന് നെയ്മർ ജൂനിയറിലേക്ക് ഒരു പാസ് നിൽക്കുന്നു. നെയ്മർ ജൂനിയറിൻ്റെ ഒരു ഷോട്ട്, പക്ഷേ അവിടെ ബ്രസീലുകാർക്ക് നിർഭാഗ്യം കൂടെ നിൽക്കുന്നു. ആ ഷോട്ട് പോസ്റ്റിന് വെളിയിലേക്കാണ് പോകുന്നത്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇവിടെ വീണ്ടും ബ്രസീലിന്റെ മുന്നേറ്റം. ബ്രസീലിയൻ താരം റാഫിയൽ ബ്രസീലിന് വേണ്ടി ആ മത്സരത്തിലെ ആദ്യ ഗോൾ കണ്ടെത്തുന്നു. അതെ, ബ്രസീൽ 1-0. ഈ മത്സരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ഇന്ന് ഈ കളി മത്സരം കാണുന്ന ഓരോ ഫുട്ബോൾ പ്രേമിക്കും അറിയാവുന്ന രണ്ട് വിങ്ങറുകളാണ് നെയ്മർ ജൂനിയറും മുഹമ്മദ് സലാഹും. ഇരുവരും നേർക്കുനേറി ഏറ്റുമുട്ടുന്ന ഒരു പോരാട്ടം തന്നെയായിരുന്നു അത്. വീണ്ടും മത്സരം ആരംഭിക്കുന്നു. ഇവിടെ ബ്രസീലിന്റെ മറ്റൊരു മുന്നേറ്റവും നമുക്ക് കാണാം. അതിലൂടെ ബ്രസീൽ ആ മത്സരത്തിലെ രണ്ടാമത്തെ ഗോളും നേടുന്നു. ഈജിപ്ത് ആരാധകരെ ഒന്നടക്കം നിരാശപ്പെടുത്തിക്കൊണ്ടിതാ മത്സരം ആരംഭിച്ചപ്പോയേക്കും ബ്രസീൽ ആ മത്സരത്തിൽ 2 ഗോളുകൾ നേടിയിരിക്കുന്നു. ബ്രസീൽ 2-0. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ആദ്യം തന്നെ വീണ്ടും നമ്മൾ കാണുന്നത് ബ്രസീലിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ്. അതെത്തുന്നത് നെയ്മർ ജൂനിയറിലേക്ക്. നെയ്മർ ജൂനിയർ അത് ഫിനിഷ് ചെയ്യുന്നു. ഫുട്ബോൾ പ്രേമികളെ വീണ്ടും വീണ്ടും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ടിതാ മത്സരം ആരംഭിച്ച് 30 മിനിറ്റുകൾ തികയുന്നതിന് മുൻപ് തന്നെ ബ്രസീൽ 3 ഗോളുകൾ നേടിയിരിക്കുന്നു. ബ്രസീൽ 3-0. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമും മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുക്കുന്നത്. അപ്പോഴും വിജയം ഈജിപ്ത് വിട്ടുകൊടുത്തിട്ടില്ലായിരുന്നു. അവർ മത്സരത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ ഈജിപ്തിന് അനുകൂലമായ ഒരു ലോങ് ഫ്രീ കിക്ക് കിട്ടുന്നു. പക്ഷേ ആ കിക്ക് നേരെ പോകുന്നത് പോസ്റ്റിന്റെ വെളിയിലേക്കാണ്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ബ്രസീലിന്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷെ അതിലൂടെയൊന്നും ബ്രസീലിന് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 3-0 എന്ന സ്കോറിൽ ബ്രസീൽ തന്നെയാണ് ആ മത്സരത്തിൽ മുൻപിട്ട് ഇറങ്ങുന്നത്. രണ്ടാം പകുതിയൊക്കെ ഇറങ്ങുമ്പോൾ ബ്രസീൽ ഏകദേശം വിജയം ഉറപ്പിച്ചെങ്കിലും ഈജിപ്ത് മത്സരത്തിലേക്ക് തിരികെ വരാൻ തന്നെയാണ് കളിക്കാൻ ഇറക്കുന്നത്. അങ്ങനെ രണ്ടാം പകുതി ഈജിപ്തിന്റെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ചതും വീണ്ടും ഇരു ടീമും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇവിടെ ഈജിപ്തിന്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. ഈജിപ്ത് അതിലൂടെ ഒരു ഗോൾ കണ്ടെത്തുന്നു. അതെ, ബ്രസീൽ 3-1. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമും മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ബ്രസീലിന്റെ ഒരു മുന്നേറ്റം കാണാം. പക്ഷെ അവിടെ ബ്രസീലുകാർക്ക് വില്ലനാക്കുന്നത് ഈജിപ്ത് ഗോൾ കീപ്പറാണ്. വീണ്ടും ഇവിടെ ഈജിപ്തിന്റെ മുന്നേറ്റം. മുഹമ്മദ് സലാം ബോളുമായി വരുന്നു. മുഹമ്മദ് സലയുടെ ഒരു ഷോട്ട്, പക്ഷേ മാസലയുടെ മികച്ചൊരു ടാക്ലിംഗ് കാരണം അവിടെ ഈജിപ്തിന് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. മുഹമ്മദ് സലയുടെ മികച്ചൊരു മുന്നേറ്റമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ഹൾക്കിന് ഒരു യെല്ലോ കാർഡ് കിട്ടുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ഇവിടെ വീണ്ടും ഈജിപ്തിൻ്റെ മുന്നേറ്റമാണ്. ഈജിപ്ത് താരത്തിൻ്റെ ഒരു ലോങ് റേഞ്ചർ, പക്ഷെ നിർഭാഗ്യം എന്നോണം അതൊന്നും ലക്ഷ്യം കാണാതെ പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെ ബ്രസീലിൻ്റെ ഒരു മുന്നേറ്റമുണ്ട്. പക്ഷെ അതിലൂടെയൊന്നും ബ്രസീലിന് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇവിടെ ബ്രസീലിന് അനുകൂലമായ ഒരു ലോങ് ഫ്രീ കിക്ക് കിട്ടുന്നു. ഹൾക്കിൻ്റെ മികച്ചൊരു കിക്ക്, പക്ഷേ അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തുന്നില്ല. അങ്ങനെ ഹൾക്ക് ആ മത്സരത്തിൽ നിന്നും കളം വിടുന്നു. വീണ്ടും ഇവിടെ ബ്രസീലിൻ്റെ മറ്റൊരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷേ അതിലൂടെയൊന്നും ബ്രസീലിന് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇവിടെ വീണ്ടും ഈജിപ്തിന്റെ മുന്നേറ്റം. അതിലൂടെ ഈജിപ്ത്യൻ നായകൻ മുഹമ്മദ് സലാ അവർക്ക് വേണ്ടി ഗോൾ നേടുന്നു. അതെ, 3-0 പിറകിൽ നിന്നതിന് ശേഷം ഇതാ ഈജിപ്ത് 2 ഗോളുകൾ അടിച്ചുകൊണ്ട് ആ മത്സരത്തിലേക്കുള്ള തങ്ങളുടെ തിരിച്ചുവരവിന്റെ ചെറിയൊരു സൂചന അവിടെ കാണിച്ചിരിക്കുന്നു. ഈജിപ്ത് 2-3. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ വീണ്ടും ബ്രസീലിൻ്റെ മുന്നേറ്റം. ബ്രസീൽ താരമായ മാസലയിലേക്ക് പന്ത് വരുന്നു. മാസലയുടെ ഒരു ക്രോസ്, പക്ഷെ അതൊരു ഗോൾ കീക്കിലാണ് കലാശിക്കുന്നത്. അതിനുശേഷം മറ്റൊരു ബ്രസീലിൻ്റെ മുന്നേറ്റം നമുക്ക് കാണാം. അത് കലാശിക്കുന്നത് ഒരു ഫ്രീ കീക്കിലാണ്. പോസ്റ്റിൻ്റെ തൊട്ട് വെളിയിൽ നിന്നും ബ്രസീലിന് അനുകൂലമായ ഒരു കിക്ക് കിട്ടുന്നു. പക്ഷേ ബ്രസീൽ താരമെടുത്ത കിക്ക് പോസ്റ്റിൻ്റെ വെളിയിലേക്കാണ് പോകുന്നത്. വീണ്ടും ഇവിടെ ബ്രസീലിൻ്റെ മുന്നേറ്റം. പക്ഷെ അതിലൂടെയൊന്നും അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നെയ്മർ ജൂനിയർ പോളുമായി വന്നൊരു ഷോട്ട് എടുക്കുന്നു.
പോകുന്നു. പക്ഷെ അവിടെ മെയ്മ ജൂനിയറിന് വില്ലനാകുന്നതാണെങ്കിലോ ഈജിപ്തൻ ഗോൾ കീപ്പറും. അങ്ങനെ ആവേശവും ആവശ്യവും ഒരുപോലെ നിറഞ്ഞാടി ആ മത്സരം അവസാനിക്കുന്നു. 3-2 എന്ന സ്കോറിൽ ഏതൊരു ഫുട്ബോൾ പ്രേമിയെയും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിൽ വിജയിക്കുന്നത് ബ്രസീലാണ്.